ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് ഡൽഹി സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച ആ കേസിൽ കസ്റ്റംസ് അധികൃതർ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടേയിരിക്കുന്നത്. അന്വേഷണം കസ്റ്റംസ് അധികൃതർ ഇപ്പോൾ ശശി തരൂർ എംപിയിലേക്കും വ്യാപിപ്പിക്കുന്നു. തരൂരിന്റെ യാത്രാ വിവരങ്ങളും കസ്റ്റംസ് അധികൃതർ വളരെ വിശദമായി പരിശോധിച്ചു വരുന്നു. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂരിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായ ശിവകുമാർ പ്രസാദ് എംപിയുടെ പാസ് ഉപയോഗപ്പെടുത്തി മുമ്പ് പലവട്ടവും വിദേശത്ത് നിന്നും ഇങ്ങനെ വിമാനത്താവളം വഴി സ്വർണം കടത്തിയിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ഡൽഹി കസ്റ്റംസ്. മുമ്പ് ഏതെല്ലാം ഘട്ടത്തിൽ ഈ എം പി പാസ് ഉപയോഗിച്ച് ശിവകുമാർ പ്രസാദ് ഡൽഹി വിമാനത്താവളത്തിനുള്ളിൽ കടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കസ്റ്റംസ് പരിശോധിച്ചു വരുന്നത്. ശശി തരൂർ എം പിയെ വിമാനത്താവളത്തിനുള്ളിൽ സഹായിക്കുന്നതിനാണോ ഈ സന്ദർശനങ്ങൾ എന്ന് വിലയിരുത്താൻ തരൂരിന്റെ യാത്രാ വിവരങ്ങളെല്ലാം ഇപ്പോൾ കസ്റ്റംസ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ദുബായിലും തായ്ലൻഡിലെ ബാങ്കോക്കും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് തരൂരിന്റെ സ്റ്റാഫ് അംഗങ്ങളുമായി വർഷങ്ങളായി അടുത്ത ബന്ധമുണ്ട് എന്ന സംശയം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ ശക്തമായുണ്ട്. ഈ ശിവകുമാറിനെ ജാമ്യത്തിൽ വിട്ടയച്ചെങ്കിലും അത് നിയമപ്രകാരമാണ് വീണ്ടും ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുന്നത്. ഡൽഹി വിമാനത്താവളത്തിലൂടെ സ്വർണം കടത്തിയത് ശിവകുമാർ. അതിന് ശശി തരൂർ എന്ന കോൺഗ്രസിന്റെ മുതിർന്ന എം പി സമാധാനം പറയേണ്ട കാര്യമില്ലെന്ന് വാദിക്കുന്ന കോൺഗ്രസുകാരുടെ ഒരു ചോദ്യം. തന്റെ സ്ഥിരം സ്റ്റാഫായ അല്ല, പക്ഷേ അയാൾ താൽക്കാലിക ജീവനക്കാരനാണെങ്കിൽ എന്തിന് ശശി തരൂർ എയറോഡ്രാം എൻട്രി പാസ് അയാൾക്ക് നൽകിയതെന്നാണ് ചോദ്യം. അത് നിയമലംഘനമല്ലേ? അത് അതിലും ശശി തരൂർ നിരപരാധിയാണെന്നാണോ കോൺഗ്രസുകാരുടെ കണ്ടെത്തൽ? ലോക്സഭ എം പിക്ക് ലഭിക്കുന്ന പ്രിവിലേജുകളുടെ ഭാഗമായാണ് എയർപോർട്ടിലേക്കുള്ള എൻട്രി കാർഡ് അനുവദിച്ചിരിക്കുന്നത്. ആ എം പിയുടെ യാത്രാ കാര്യങ്ങളടക്കം വിമാനത്താവളങ്ങളിൽ നോക്കാനാണ് പി എക്ക് അതീവ സുരക്ഷാ മേഖലയായ ഡൽഹി എയർപോർട്ട് എൻട്രി കാർഡ് നൽകുന്നത്. എം പിയുടെ ശുപാർശ പ്രകാരം എയറോഡ്രാം പാസ് ലഭിക്കുന്ന ഒരു സ്റ്റാഫ് അംഗത്തിന് വിമാനത്താവളത്തിനുള്ളിൽ എവിടെയും പ്രവേശിക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ പാർലമെന്റ് സെക്രട്ടറി നൽകുന്ന ആ പാസ് ദുരുപയോഗം ചെയ്തതിൽ തരൂരിന് ഉത്തരവാദിത്വം ഇല്ലെന്ന് പറയുന്നതിൽ എന്തടിസ്ഥാനമാണുള്ളത്? ഒരു പി എ നടത്തിയ സ്വർണ്ണക്കടത്തുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് തരൂർ ഇപ്പോഴും ആവശ്യപ്പെടുന്നത്. ഇയാൾ തന്റെ സ്റ്റാഫ് അംഗമല്ലെന്നും തരൂർ അവകാശപ്പെടുന്നു. സ്റ്റാഫ് അംഗമല്ലാത്ത ഒരാളുടെ പക്കൽ എങ്ങനെ എം പിമാരുടെ സ്റ്റാഫിന് മാത്രം അനുവദിക്കുന്ന എയറോഡ്രാം എൻട്രി പാസ് ലഭിച്ചെന്ന് മാത്രം തരൂരിന് ഇപ്പോഴും വിശദീകരണമില്ല. ഈ വിമാനത്താവളത്തിലെ സഹായങ്ങൾക്കായുള്ള താൽക്കാലിക ജീവനക്കാരൻ മാത്രമാണ് ശിവകുമാർ പ്രസാദ് എന്നാണ് തരൂർ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത്. അങ്ങനെയെങ്കിൽ താൽക്കാലിക ജീവനക്കാരന് ഏറെ സുപ്രധാനമായ തന്ത്രപ്രധാനമായ എയറോഡ്രാം പാസ് തരൂർ തരപ്പെടുത്തി കൊടുത്തത് അത് നിയമലംഘനം തന്നെയാണ്. അതിന് പിന്നിൽ ദുരൂഹതയുണ്ട്, ഗൂഢാലോചനയുമുണ്ട്. എം പിമാരുടെ ശുപാർശ പ്രകാരം കേന്ദ്ര സർക്കാരാണ് ഏറെ പ്രധാനപ്പെട്ട ഈ പാസ് അനുവദിക്കുന്നത്. പാസ് വാങ്ങുന്നയാൾ എം പിയുടെ സ്റ്റാഫ് അംഗമായിരിക്കണമെന്നത് നിർബന്ധമാണ്. ഇവിടെ ശിവകുമാർ പ്രസാദ് സ്റ്റാഫ് അംഗമല്ല എന്നിപ്പോൾ തരൂർ പറയുന്നു, തരൂർ അവകാശപ്പെടുന്നു. അങ്ങനെയെങ്കിൽ തരൂരാണ് വഴിവിട്ട് അയാൾക്ക് ആ പാസ് വാങ്ങിക്കൊടുത്തത്. അങ്ങനെ ഒരു ഗുരുതരമായ സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിയുന്നത് ഏത് നിമിഷവും തരൂരിൻ്റെ എല്ലാ യാത്രാ വിവരങ്ങളും കസ്റ്റംസ് അധികൃതരുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ തരൂരിന് വേണ്ടി എത്ര തവണ ഈ ശിവകുമാർ വിമാനത്താവളത്തിലെത്തി തിരികെ പോയി എന്നൊക്കെ, കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, ലഗേജുമായാണോ പോയത്, തരൂരില്ലാതെ എത്ര തവണ ഇയാൾ വിമാനത്താവളത്തിൽ കടന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇപ്പോൾ കസ്റ്റംസിന് വളരെ നിർണായകവും സുപ്രധാനവുമാണ്.